കരിങ്കുന്ന സിക്സസ് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സ്പോർട്സ് മൂഡുള്ളൊരു സിനിമയാണ് അപ്പോൾ മണിക്കുട്ടൻ എന്ന പേര് പറയുമ്പോഴത്തേനും എല്ലാവരും അങ്ങനെയുള്ള സിനിമകളിൽ കാണാൻ ഒരു എനർജറ്റിക് ആയിട്ടുള്ള മൂവിയിൽ കാണാനായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട് ഇതിനു മുമ്പുള്ള പല സ്പോർട്സ് മൂഡുള്ള സിനിമകൾ പറഞ്ഞ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇതിൽ മണിക്കുട്ടൻ എന്തുകൊണ്ട് വന്നില്ല കാരണം ക്രിക്കറ്റിലൂടെയും എന്നെ പലർക്കും അറിയാം സി സി എൽ ക്രിക്കറ്റിലൂടെ കരിങ്ങുന്ന സിക്സസ് എന്ന് പറഞ്ഞ സിനിമ ദീപു കർണാകരൻ ചേട്ടൻ ആലോചിക്കുന്ന സമയത്ത് ഈ എൻ്റെ പേര് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അത് പുള്ളി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡയറക്ടറായ ദീപു ചേട്ടൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം കൊച്ചിയിൽ സി സി എൽ മാച്ച് ഫസ്റ്റ് സീസൺ ചേട്ടൻ കാണാൻ വന്നപ്പോഴത്തേനും അന്ന് ഞാനെടുത്തൊരു ക്യാച്ച് പുള്ളി കണ്ടിരുന്നു കാരണം അതൊരു ഡൈവിങ് ക്യാച്ചായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ളൊരു ക്യാച്ചായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്ന സമയത്ത് വോളിബോളിനെ ബേസ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയുള്ള ചില ഷോർട്സുകൾ ഒരു ഡയറക്ടർ മനസ്സിലുണ്ടാകും കുറച്ച് ആടി വീഴുന്നതും കുറച്ച് ഈ പറയുന്ന പോലെ നമ്മൾ ബാക്കിയൊന്നും ചിന്തിക്കാതെ ഒരു സ്പോർട്സ്മാനായി മാറി ക്യാമറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ആക്ടറെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ നെയിമും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഈ സിനിമയിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ആൾ ഞാനെന്ന് പറഞ്ഞൊരു നടൻ വേണമെന്ന് ദീപ്ചരൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ദീപ്ചരൻ എന്നെ ഫോൺ ചെയ്യുന്നത് ഞാനങ്ങനെ ദീപചൻ്റെ അടുത്ത് എത്തി ഞാൻ ചോദിച്ചു അപ്പം പുള്ളിയൻ്റെ അടുത്ത് കഥ കംപ്ലീറ്റ് പറഞ്ഞു പറഞ്ഞു എനിക്ക് മണിക്കുണ് ഈ സിനിമയിൽ വേണം ഇതിൽ ജയിലിനെ ബേസ് ചെയ്ത് കുറേ ഒരു ടീമുണ്ട് ജയിൽ ടീം അതാണ് കരിങ്കുന്ന സിക്സേഴ്സിന് വേണ്ടി പിന്നെ ഓപ്പോസിറ്റ് രണ്ട് മൂന്ന് ടീമുണ്ട് ഇതിൽ കഥ കേൾക്കുക ജയിലിലെ ക്യാരക്ടർ വേണമെങ്കിൽ മണിക്കുട്ടൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും മണിക്കുട്ടൻ സെലക്ട് ചെയ്യാം പക്ഷേ മണിക്കുട്ടൻ ഈ സിനിമയിൽ ഉണ്ടാവുന്നതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ ഈ കഥ കേട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ അരുൺ ചേട്ടൻ അദ്ദേഹത്തോട് ചെന്നിരുന്ന കഥ ബാക്കി കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ജയിലിലെ ടീം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പക്ഷെ ഒരു നടൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഈ വിഷ്ണു എന്ന് പറഞ്ഞ സദേൺ വാരിയേഴ്സിലെ വിഷ്ണുവിനാണ് കുറച്ചും കൂടെ ചെയ്യാനുള്ള ജയിലിൻ്റെ ടീമിൽ നോക്കുമ്പോൾ ബൈജു ചേട്ടനുണ്ട് അതുപോലെ തന്നെ സുധീർ കരമന അങ്ങനെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് അതിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു സമുദ്രക്കെനിസാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ നിന്നാൽ ഒരുപക്ഷെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും കാരണം ഇതിനുമുമ്പ് ചോട്ടാ മുംബൈ മുമ്പെന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടനും സിദ്ദീഖായും അങ്ങനെയുള്ള പല നടന്മാരും അപ്പം ജഗതി ചേട്ടൻ എല്ലാവരും അപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ളൊരു നടനാണ് ഞാൻ പക്ഷേ ഒരു ആക്ടർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേന് വിഷ്ണു എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് കുറച്ച് കൗതുകമായി തോന്നി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞേട്ട് എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാം നെഗറ്റീവ് ഉണ്ടെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ അപ്പം ശരി മണിക്കൂറിന് അത് വേണമെങ്കിൽ അതെടുത്തോളൂ അങ്ങനെയാണ് കരിങ്കുന്ന സിക്സേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഈ വിഷ്ണു എന്ന് പറഞ്ഞ കഥാപാത്രം സെലക്ട് ചെയ്യുന്നത് അത് ഡയറക്ടറിൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അത് നമുക്കൊരു സന്തോഷമാണ് കാരണം ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മളെ ഒരു ക്യാരക്ടറായി വരാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭാഗ്യമാണ് പിന്നെ നമ്മൾ ആ സിനിമയിൽ അങ്ങ് നിന്ന് കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളൂ അങ്ങനെയാണ് കരിങ്കുന്ന സിക്സേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എത്തിപ്പെട്ടത് ഇത് ദീപു ചേട്ടൻ്റെ ഇങ്ങനെയുള്ളൊരു മനസ്സാണ് ആ സിനിമ ഒരു കൂട്ടായ്മയായി ദീപു കർണകരൻ ആൻഡ് ക്രൂ എന്ന് പറയുമ്പോൾ ആ ഒരു കൂട്ടായ്മയായി മാറിയും നേരത്തെ പറഞ്ഞതുപോലെ കരിങ്കുന്നം സിക്സേസ് എന്ന സിനിമ കരിങ്കുന്നം ആയി മാറിയതു ഈ ഒരു കൂട്ടായ്മയുടെ സക്സസ്സിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുമ്പോൾ മഞ്ജു വാര്യർ തന്നെയാണ് കാരണം മഞ്ജു ചേച്ചി അവിടെ ലൊക്കേഷനിൽ വരിക ഇപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കാരണം ഞങ്ങളോട് എൻ്റെ അടുത്ത് മാത്രമല്ല ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനോടും പറഞ്ഞിരുന്നത് കളി ഗെയിം എടുക്കുന്ന സമയത്ത് അതായത് ടൂർണമെൻറ്റ് വി പി എൽ വോളിബോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ് ടൂർണമെൻറ്റ് എടുക്കുന്ന സമയത്ത് കാരണം ഇൻ്റർവെലിന് ശേഷം വി പി എല്ലാ ആണ് ഇതിൽ നടക്കുന്നത് അതെടുക്കുന്ന സമയത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ടാവണം കാരണം ഷോർട്സ് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് വേറൊരു ടീമിൻ്റെ ഗീതും കൂടെ എടുത്തിരുന്നാൽ നന്നായിട്ടിരിക്കും എന്ന് തോന്നും ആ സമയത്ത് ആർട്ടിസ്റ്റുകളെല്ലാം അവിടെ വേണം ഒരു ആർട്ടിസ്റ്റും അതിന് എതിരഭിപ്രായം പറഞ്ഞില്ല തുടക്ക സമയത്ത് ഈ പറഞ്ഞാൽ നമുക്ക് ഉത്തരം വേണമോ എന്ന് തോന്നിയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ ആ ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും തന്നെ നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നില്ല കാരണം ഷൂട്ടിങ് കഴിഞ്ഞ സമയത്ത് കുറച്ച് മാറി നിന്ന് വോളിബോൾ കളിക്കായിരുന്നു എല്ലാവരും എല്ലാ ഇപ്പം ഞാൻ ക്രിക്കറ്റ് ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ബോളിൽ കളിക്കുന്നത് സി സി എല്ലിൽ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ ഇപ്പം സുധീരേട്ടൻ വോളിബോൾ കളിച്ചിരുന്നു പക്ഷേ അതേ കുറച്ച് ചെറുപ്പകാലത്ത് കളിച്ചിരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്നേ ഉള്ളു പല ഇന്റർവ്യൂ വഴി അറിയാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാവരും ഇപ്പം ബൈജു ചേട്ടനായാലും ആനന്ദപത്മനാവനായാലും പിന്നെ ഒരുപാട് ഇപ്പം ഗ്രിഗറി ആയാലും എല്ലാവരും സ്പോർട്സിൽ കുറച്ച് കുറച്ച് ഇത് കഴിഞ്ഞ് വിജയകുമാരൻ ആയാലും എല്ലാവരും സ്പോർട്സിൽ കുറച്ച് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് മഞ്ജു ചേച്ചിയുടെ സ്കൂൾ തലത്തിൽ എന്തോ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അത്ലറ്റിക് ഫലമായിട്ടുള്ള എന്തോ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്പോർട്സുകളിലുള്ള ആൾക്കാരാണ് പക്ഷെ അതിന് എത്തിപ്പെടാനായിട്ടൊരു സിനിമയോ അല്ലെങ്കിൽ അതിനെത്തിപ്പെടാനായിട്ടൊരു അവസ്ഥ അവസരമോ ഒരു പ്ലാറ്റ്ഫോമോ സിനിമാ മേഖലയിൽ ഉണ്ടാവാറില്ല ഇപ്പോഴാണ് സി സി എൽ വന്നത് പിന്നെ ഫുട്ബോൾ വന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ സ്പോർട്സിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകൾ കുറവായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലത്ത് ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് കാരണം കരിങ്കുന്ന സിക്സസ് എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചപ്പോൾ ഇനി സ്പോർട്സ് മൂഡുള്ള സിനിമകൾ വരാൻ ചാൻസ് കൂടുതലായിട്ടുണ്ട് നേരത്തെ സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിനിമകൾ കാരണം ഈ പറയുന്ന പോലെ അവരുടെ ഇമോഷൻസിനും ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിനും ഒരു ഇൻ്റർവലിന് ശേഷം ത്രൂ ഔട്ട് സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമ വളരെ വിരളമായിട്ടേ വന്നിട്ടുള്ളൂ ഇനി അതിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചു ചേച്ചി തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം കാരണം എല്ലാവരും അങ്ങനെ ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കാൻ കാര്യം രാവിലെ ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ മഞ്ചു ചേച്ചി ലൊക്കേഷൻ്റെ വരും ഈ വി പി എൽ ടൂർണമെൻറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചി ഞങ്ങളിരിക്കുന്ന പോലെ രാവിലെ മൂന്ന് നാല് മണിവരെ അതിനുശേഷം രാത്രി വരെ ഷൂട്ട് ലേറ്റ് നൈറ്റ് ഷൂട്ട് പോകും അത്രയും നേരം പാക്കപ്പ് പറയുന്നവരെ ചേച്ചിയോടെ ഇരിക്കും അപ്പം അതുപോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മലയാള സിനിമയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആക്ട്രസ് പേരെടുക്കുന്ന സമയത്ത് പത്ത് പേരെ പേരെടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരാളായിരിക്കും മഞ്ചു മലയാള സിനിമ ചരിത്രം കംപ്ലീറ്റ് എടുക്കുന്ന സമയത്ത് അപ്പം അത്രയും സിഗ്നേച്ചർ പതിപ്പിച്ചൊരു നായിക ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ മലയാള സിനിമയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ല വളരെ കുറച്ച് കഥാപാത്രം ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതേപോലെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു ആർട്ടിസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഒരു ലേഡി ഞാൻ സ്ത്രീകളെ കുറച്ച് കാണുന്നില്ല എന്നിരുന്നാലും പല ഇത് പ്രശ്നങ്ങളുണ്ട് ഒരു ലേഡി അങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആൺകുട്ടികൾക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ചിന്തയാണ് എല്ലാവരും ലൊക്കേഷനിൽ നിൽക്കാനായിട്ട് കാരണമായത് നമ്മൾ ഞാൻ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ദൈവം നൽകിയ അനുഗ്രഹമാണ് സിനിമ ഈ സിനിമ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും അപ്പോൾ നമ്മൾ ദൈവത്തെ പോലെ കാണേണ്ട ഒരു ഒരു അമ്പലം പോലെ കാണേണ്ട ഒരു മേഖല തന്നെയാണ് സിനിമയും സിനിമാ പ്രവർത്തന മേഖലകളും കാരണം ഞാൻ ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടില്ല അത് സിനിമ തന്നൊരു ഭാഗ്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇതുവരെ പത്ത് വർഷം കഴിഞ്ഞു എന്ത് നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും മണിക്കൂടെ കുറച്ചും കൂടെ രക്ഷപ്പെട്ടോ ഞാൻ പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞാൻ ചിന്തിക്കുമ്പോഴത്തേന് ഞാൻ ഓസ്ട്രേലിയയിൽ ഷോയ്ക്ക് പോയി അമേരിക്കയിൽ ഷോയ്ക്ക് പോയി സി സി എൽ കളിച്ചു ഇതിനെല്ലാം കാരണം സിനിമയാണ് ഇനി സിനിമ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ അനുഗ്രഹീത കലാകാരന്മാരായ മമ്മൂക്കയും ലാലേട്ടനും അവരോടൊപ്പം സിനിമ അഭിനയിക്കാൻ സാധിച്ചു സിനിമ എന്താണെന്ന് പഠിക്കാൻ സാധിച്ചു പ്രിയദർശൻ സാറ് രഞ്ജിത്ത് സാറ് അതുപോലെ ദീപു ചേട്ടൻ വിനയൻ സാറ് അങ്ങനെയുള്ള പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് സിനിമ അഭിനയിക്കാൻ സാധിച്ചു ഇനിയിപ്പം നോക്കിക്കഴിഞ്ഞാൽ സൽമാൻ ഖാനെ പോലുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളോടൊപ്പം സുനിൽ ഷെട്ടി അങ്ങനെയുള്ള പല ആർട്ടിസ്റ്റുകളോടൊപ്പം സി സി എൽ ക്രിക്കറ്റിൻ്റെ മേഖലയിലൂടെ അവരെ പരിചയപ്പെടാൻ സാധിച്ചു ഇതൊക്കെ സിനിമ നൽകുന്ന ഭാഗ്യമാണ് സിനിമ അങ്ങനെ ഒരു ഭാഗ്യം നൽകണമെങ്കിൽ സിനിമയിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡെഡിക്കേഷനായിട്ട് നമ്മൾ നിന്നാലേ സമയം നമുക്ക് ഈ സക്സസ് കൊണ്ടുവരും സമയം നമുക്ക് സക്സസ് കൊണ്ടുവരും പക്ഷേ സിനിമയിലൂടെ ഡെഡിക്കേഷനായിട്ട് നിന്നു കഴിഞ്ഞാൽ സിനിമ കുറച്ച് അവർ കുറച്ച് നമ്മൾ കൊടുക്കണം സിനിമ എന്ന് പറയുന്നത്